ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിൻ ടാറ്റ് വില്ലേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തെയ്യം ഡിസൈനാണ്, തെയ്യം ആർട്ട്. നമുക്ക് ചുറ്റുപാടും സുലഭമായി കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് ഇത് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഇതുപോലെ ഒരു കാർഡ്ബോർഡാണ് നമുക്ക് ആവശ്യം. അതിൽ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം. ഒരു തെയ്യത്തിൻ്റെ ഫിഗറായിട്ടുള്ള പോർഷനാണ് നമ്മളിതിൽ സ്കെച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു നൈഫ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. നല്ല ഷാർപ്പായി തന്നെ ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ഫേസ് ആയിട്ട് നമുക്ക് ഫേസ് വരച്ച് എടുത്ത് ക്ലേ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഫേസ് ചെയ്തെടുക്കാം. ഇത് ക്ലേ ഉപയോഗിച്ച് നമുക്ക് ഫേസ് ഷേപ്പ് ചെയ്തെടുക്കാം. എയർ ഡ്രൈ ആയിട്ടുള്ള ക്ലേ ആണ് ഇത്. ഫെവിക്കോൾ യൂസ് ചെയ്ത് നമുക്കിതിൻ്റെ ബേസ് ഒന്ന് ഗ്ലോ ചെയ്തതിന് ശേഷം ഈ ക്ലേ നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്ത് ചെയ്യാം. തെയ്യത്തിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പാക്കി നമുക്ക് ഈ ക്ലേ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് രണ്ട് കമണ്ഡലം കൂടി ഇതിൽ രണ്ട് ഡോട്ടായിട്ട് ഒട്ടിച്ചിടുക്കാം. നല്ല രീതിയിൽ ഇതിൻ്റെ ഫേസ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് വളരെ സ്മൂത്തായിട്ട് അത് ഫിനിഷ് ചെയ്തെടുക്കാം. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഡോട്ട് ചെയ്ത് എടുക്കാം. കിരീടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ചെറിയ ഡോട്ട് ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കിരീടത്തിൻ്റെ പുറകു വശമാണ്, അതായത് തെയ്യത്തിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ആ റൗണ്ട് ഷേപ്പാണ് ഇനി അടുത്തതായിട്ട് വെട്ടിയെടുക്കാനുള്ളത്. അങ്ങനെ ഈ റൗണ്ട് കാർഡ്ബോർഡ് നമ്മളൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് തെയ്യത്തിൻ്റെ പുറകിലായിട്ട് വരുന്ന ആ റൗണ്ട് പോർഷൻ. റെഡ് കളറിൽ ഓലയുടെ ആ ഒരു ഡിസൈനൊക്കെ വരുന്ന ബാക്ക് സൈഡാണത്.
ഇനി കഴുത്തിന് താഴെയായിട്ട് വരുന്ന ആടയാഭരണത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് ഡോട്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ രണ്ട് ക്യാപ്പാണ്, ചെറിയ ബോട്ടിൽ ക്യാപ്പാണ്. അത് നമുക്കിവിടെ ആ ഗ്ലോ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്ത് നമുക്ക് ആടയാഭരണമായിട്ട് അതിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഫുള്ള് നമുക്ക് വൈറ്റ് പെയിൻറ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് അടിച്ചെടുക്കണം. ക്ലേ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രം പെയിൻറ് യൂസ് ചെയ്യുക. അടിച്ച് നല്ല രീതിയിൽ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഒരു റെഡ് കളറിട്ട് റെഡ് ക്ലോത്ത് ഉപയോഗിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് കവർ ചെയ്തെടുക്കേണ്ടതുണ്ട്. കറക്റ്റ് ഷേപ്പിനനുസരിച്ച് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബോർഡറായിട്ട് ഓലയുടെ ഡിസൈനാണ്, തളിര് ഓലയാണ് നമുക്കിതിനാവശ്യം വരുന്നത്. തെങ്ങിൻ്റെ തളിര് ഓല, ഇതുപോലെ ഷാർപ്പായിട്ട് എൻഡ് ഷാർപ്പായി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ റൗണ്ട് ബോർഡിൽ കംപ്ലീറ്റ് നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ഗ്ലൂ ചെയ്യേണ്ടതുണ്ട്. നല്ല രീതിയിൽ ഗ്ലൂ തേച്ചതിന് ശേഷം നമുക്ക് ഈ റൗണ്ട് ഷേപ്പുള്ള ക്ലോത്ത് ഇതിൽ ഒട്ടിച്ച് ചേർക്കാം. നല്ല രീതിയിൽ ഫിക്സ്ഡ് ആക്കി തന്നെ ഇതൊന്ന് ഒട്ടിച്ച് ചേർക്കാം. പുറകെ സൈഡിലായിട്ട് ഇതുപോലെ ഓല വെട്ടിയ പീസുകൾ നമ്മൾ കാർഡ്ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കണം. ഫെവിക്കോളിൽ ഈ ഓല നല്ല രീതിയിൽ ഒട്ടുന്നതിന് അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് വുഡ് ഫിൽ ഉപയോഗിച്ച് തന്നെ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് എടുത്തതിന് ശേഷം ബാക്ക് സൈഡിൽ ഒരു പേപ്പർ ഉപയോഗിച്ച് ഒട്ടിച്ച് മറയ്ക്കാം. ഇനി അടുത്തതായി നമ്മൾ ഫസ്റ്റിൽ ചെയ്തിരുന്ന തെയ്യം ഫ്രണ്ട് പോർഷനിലായിട്ട് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്.
അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളൊരു തെയ്യം ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ അടുത്ത അടിപൊളി വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കൂ. ഓക്കെ, ബൈ ബൈ.